അപ്പോൾ ഇന്ന് ഒരു വെജിറ്റേറിയൻ ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്, വഴുതനങ്ങ മോരിട്ടത്. നമ്മളിൽ പലർക്കും ഉള്ള പരാതിയാണ് കുട്ടികൾ പച്ചക്കറി കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ചില പച്ചക്കറികൾ കഴിക്കുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി വേറൊരു രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരൊന്ന് കഴിക്കാനായിട്ട് ശ്രമിച്ചു നോക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വലിയ കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ ഫ്രഷ് ആയിട്ടുള്ള ഉണ്ട വഴുതനങ്ങയാണ്, വയലറ്റ് കളറിലുള്ള ഉണ്ട വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്കതൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിൻ്റെ തണ്ട് കളയുക. എന്നിട്ട് നമ്മളൊരിത്തിരി കനത്തിൽ വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട്. ഈ ഒരു കനത്തിലെങ്കിലും മുറിക്കണം, എന്നാലേ നമുക്കിത് പിന്നീട് പൊരിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിലെങ്കിലും നമ്മളിത് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പച്ച വഴുതനങ്ങ വെച്ചാണെങ്കിലും ഇത് ചെയ്യാം, അതും ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടണം. അതിന് വേണ്ടി ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വെള്ളം കൂടി തളിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മസാല കൂട്ട് വഴുതനെങ്കിൽ നന്നായിട്ടൊന്ന് പിടിക്കാനൊക്കെ വേണ്ടിയിട്ടത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ട് എല്ലാ വഴുതനങ്ങയിലും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ ഇതിനകത്ത് മുളക് പൊടി ഇടുന്നത് ഓപ്ഷണലാണ്. കുട്ടികൾക്ക് എരിവൊന്നും അധികം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം തേച്ചിട്ട് ഈ മസാല തയ്യാറാക്കിയാലും മതി. അപ്പോൾ അത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഓൾറെഡി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതിനകത്ത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മളിത് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒന്നിനു മീതെ ഒന്നായിട്ടൊന്നും വെക്കാതെ നമുക്ക് കിട്ടുന്ന സ്പേസിൽ എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് പൊരിക്കുന്ന സമയത്ത് നമ്മളൊരു 3-4 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം, എന്നാലേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ പൊരിച്ചെടുത്ത് ഇത് മാത്രമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ്. നോൺ വെജിറ്റേറിയൻകാർ ഫിഷ് ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ കഴിക്കുന്ന പോലെ ഇതും വെജിറ്റേറിയൻകാരുടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊടുത്താലും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിത് ഞാനൊരു 4 തവണ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ഇതിൻ്റെ പാകമായോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു കമ്പിയോ കോലോ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കമ്പി കിട്ടും എന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിതിനെ എടുക്കാം. ഇതെടുത്ത് ഒരു ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒഴിക്കാനുള്ള തൈരിൻ്റെ കൂട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരിത്തിരി ഉപ്പ്, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ ഒഴിക്കുന്നില്ല. അപ്പോൾ അധികം ലൂസ് ഗ്രേവി ഒന്നും നമുക്കിതിന് വേണ്ട. ഒരിത്തിരി കട്ടിയിലിരിക്കണം ഇതിൻ്റെ ഗ്രേവി. നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് സേവിങ് ഡിഷിലേക്ക് ഈ പൊരിച്ച വഴുതനങ്ങ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്ത തൈരിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ താളിക്കാനായിട്ട് ഞാനിതിനകത്തിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് കുറക്കാൻ കേട്ടോ വേണമെങ്കിൽ. അതിനകത്തേക്കൊന്ന് കടുക് പൊട്ടിക്കുക, കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഈ കൂട്ടിൻ്റെ മേളിലേക്ക് ഒഴിക്കുക. ഇതിന് പിന്നീട് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ബാച്ചിലേഴ്സിനും വലിയ അല്ലാത്തവർക്കും ഒക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കറി ഇല്ലാതെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.